കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ആ ലോഡ്ജ് മുറിയിൽ അരും കൊലപാതകം നടന്നിട്ട് 4 ദിവസങ്ങളായി. ഫസീലെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കടന്നുകളഞ്ഞ അബ്ദുൽ സനൂഫിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക തിരച്ചിലാണ് പോലീസ്. സുഹൃത്തിന്റെ കാറിൽ കേരളം വിട്ടെന്നാണ് അനുമാനം. കൊലയാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കരുതുന്ന ആ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴും. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചു കൊണ്ടുവന്നില്ലേ നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോ നിന്റെ മാൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തന്റെ മാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ദുരൂഹതകൾ ഏറെയുണ്ടായിരുന്നു. തുടക്കത്തിൽ കേട്ടത് ലോഡ്ജ് മുറിയിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന്. പിന്നാലെ സംശയങ്ങൾ പലതുണ്ടായി. കൊലപാതക സംശയം അവിടെ തന്നെ നിന്നു. സുഹൃത്തിലേക്ക് അന്വേഷണമെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ഉറപ്പിച്ചു, മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയുടേത് കൊലപാതകം തന്നെ. ഞായറാഴ്ച രാത്രി ഇരുവരും ലോഡ്ജിൽ മുറിയെടുക്കുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ സനൂഫ് പുറത്തേക്ക് പോകുന്നു. പണമെടുത്തു തിരികെ എത്താമെന്നാണ് ലോഡ്ജ് ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ തിരികെ വന്നില്ല. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ജീവനക്കാർ മുറി തുറന്ന് പരിശോധിക്കുന്നു. അപ്പോഴാണ് ഫസീലയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം കടന്നുകളഞ്ഞ അബ്ദുൽ സനൂഫിനു വേണ്ടി പോലീസ് വാണ്ടഡ് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അബ്ദുൽ സനൂഫ് ഉപയോഗിച്ചിരുന്ന കാർ പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടെ പേരിലാണ് രജിസ്ട്രേഷൻ എന്നും തിരിച്ചറിഞ്ഞു. ഭർത്താവുമായി അകന്ന ശേഷമാണ് ഫസീല സനൂഫുമായി പരിചയത്തിലാകുന്നത്. സനൂഫിനെതിരെ നേരത്തെ ഫസീല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്. കൊലയാളി അബ്ദുൽ സനൂഫ് സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സുഹൃത്തിന്റെ കാറിലാണ് ഇയാൾ കടന്നുകളഞ്ഞത്. സുഹൃത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്കായി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. സനൂഫ് യുവതിയുമായി ഹോട്ടലിലെത്തിയതും സുഹൃത്തിന്റെ കാറിൽ തന്നെയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.